ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അയർലൻഡിലെ ഒരു പെറ്റ് ഫാം, ഗ്ലെൻഡിയർ പെറ്റ് ഫാമിലെ കുറച്ച് വിശേഷങ്ങളാണ് എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം ആദ്യം തന്നെ, ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉള്ളൊരു സ്ഥലമാണ്, പെയ്ഡ് പാർക്കിംഗ് ഒന്നും അല്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പം ചെക്ക് നല്ല ഉറക്കമായിരുന്നു. ഇത് കഴിഞ്ഞ സമ്മറിലെടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം ചിലപ്പം കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം പ്രീ ബുക്കിംഗ് ഒക്കെ ആയിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് അധികം അറിവില്ല. അന്ന് കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്കങ്ങനെ പ്രീ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് വാക്ക് ഇൻ ചെയ്ത് അവിടുന്ന് ടിക്കറ്റ്സ് എടുക്കാവുന്നതായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇതൊരു ചെറിയൊരു കോഫി ഷോപ്പ് പോലെയും കൂടിയാണ്. പിന്നെ കുറച്ച് പിള്ളേരെ അട്രാക്ട് ചെയ്യുന്ന കണക്കത്തെ കുറച്ച് സാധനങ്ങളും അവിടെ ഇരിപ്പുണ്ട്. ശരിക്കും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഡേ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ഔട്ടിന് അല്ലെങ്കിൽ ഒരു പിക്നിക്കിന് പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഗ്ലെൻഡിയർ ഫാം. കാരണം വാല്യൂ ഫോർ മണി എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 9 യൂറോ ആണ് അഡൾട്ടിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ്. ഈ ഒരു 9 യൂറോയ്ക്ക് കഴിഞ്ഞ വർഷം വരെയും ഞങ്ങൾ പോയപ്പം, ഈ വർഷം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ വർഷം ഒന്ന് എടുത്തെടുത്ത് പറയുന്നത്, ഒരു ടൈം റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ചിലയിടത്തുണ്ടല്ലോ നമുക്ക് മാക്സിമം 2 hours അല്ലെങ്കിൽ 3 hours സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ കാണും ചില ഫാംസിലൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ വർഷത്തിൽ എനിക്ക് തോന്നുന്നു വിൻ്റർ ടൈമിൽ ഇവർ ക്ലോസ്ഡ് ആണ്. അപ്പം ഇവരുടെ സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ ദിവസമാണ് ഇവർ ഓപ്പൺ ആയിട്ടുള്ളത് നമുക്ക് അറിയാനൊക്കും. ഈസ്റ്ററിനും ഹാലോവീനിനും ഒക്കെ സ്പെഷ്യലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഇവർ ഫാമിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. എല്ലാ ഏജിലെയും പിള്ളേർക്കായാലും ഈവൻ അഡൾട്ട്സിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്നിക് സ്പോട്ട് തന്നെയാണ് ഗ്ലെൻഡിയർ ഫാം. നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി സൈഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഗ്ലെൻഡിയർ ഫാം നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു നല്ലൊരു റിലാക്സ്ഡ് മൂഡിലായിരിക്കും പിള്ളേരെക്കാളും കൂടുതൽ അഡൾട്ട്സ് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു മൈൻഡ് സെറ്റോടു കൂടിയായിരിക്കും. അത്ര നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. അവിടുത്തെ അനിമൽസ് ആയാലും ബേർഡ്സ് ആയാലും എല്ലാം കുറേ ഇൻട്രാക്ട് ചെയ്യുന്ന, ആ വന്നേക്കുന്ന ആൾക്കാരുമായിട്ടായാലും കിഡ്സുമായിട്ടായാലും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സേഫ് ആയിട്ടുള്ള അനിമൽസിനെല്ലാം ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പിള്ളേരുമായിട്ട്, പിള്ളേർക്ക് ഫീഡ് ചെയ്യാനായാലും ആനിമൽസിന്, അങ്ങനെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഹലോ, ചിലപ്പോൾ ചാറ്റ് ചെയ്യും, ബാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചേക്കുന്നു. ലവ് ബേർഡ്സും പിന്നെ ഈ ഒരു പാരറ്റും, ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. കുറേ ലവ് ബേർഡ്സ് ഉണ്ട്. നാട്ടിലെ പോലെ തന്നെ ഉണ്ടല്ലേ. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയപ്പം ഡേവിഡിനേക്കാളിലും കൂടുതൽ ഞങ്ങളായിരുന്നു ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എൻജോയ് ചെയ്തത്. അപ്പോൾ ഈ വർഷം ഡേവിഡ് ഇപ്പോൾ ഒരു ടോഡ്ലർ ഏജിലാണ്. അപ്പോൾ ഈ വർഷം ഞാൻ തീർച്ചയായിട്ടും അവനെ കൊണ്ടുപോകും. ഇപ്പോൾ ഒരു ആനിമൽസിനെയൊക്കെ തിരിച്ചറിയുന്ന ആ ഒരു പ്രായമായതുകൊണ്ട് കുറച്ചും കൂടി ഇപ്പം നടക്കാറൊക്കെ ആയി, നടക്കുമല്ല ഇപ്പോൾ ഓടുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കൊണ്ടുപോയാൽ ശരിക്കും നന്നായിട്ട് അത് എൻജോയ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് അറിയിക്കുന്നതായിരിക്കും. അപ്പം ഞങ്ങളവിടെ കഴിഞ്ഞ വർഷം കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തലയിട്ടോ എന്തോ
മാനൂട് തോന്നുന്നു കണ്ടിട്ട്. പേരേക്ക് വെച്ചിട്ടില്ല, മണം തോന്നുന്നു. ഓക്കെ, എംറ്റിയായി കിടക്കുക. കോഴിക്കൂട കൗണ്ടി റോസ്കോമണിലാണ് ഈ ഒരു ഫാം. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്തലോൺ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ്. പിന്നെ അഡ്രസ്സൊക്കെ എന്തായാലും ഗൂഗിളിലുണ്ട്. അപ്പോൾ എല്ലാവരും പോവുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഫാമിൽ പോയിട്ടില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും പോയി നോക്കണം. ഒരു വൺ ഡേ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് 9 യൂറോ പെർ പേഴ്സണിന് വർത്ത് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. എല്ലാവരും പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ നല്ലൊരു ഫീല് നിങ്ങൾക്ക് കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളും ഈ സമ്മറിൽ ഒന്നും കൂടി പോകുന്നുണ്ട്. അപ്പം പോയിട്ട് എങ്ങനെയുണ്ടെന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും.